കേന്ദ്ര സർക്കാർ പൗരന്മാർക്കായി കൊണ്ടുവരുന്ന ആരോഗ്യ ഐ ഡി കാർഡിൽ വിവാദ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കുന്നു. ആരോഗ്യ ഐ ഡി തയ്യാറാക്കുന്നതിലേക്ക് വ്യക്തിയുടെ ജാതിയും മതവും രാഷ്ട്രീയ ചായവും ലൈംഗിക താൽപ്പര്യവും നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കരട് നയത്തിൽ ആവശ്യപ്പെടുന്നത്. ഇതിനു പുറമെ പൗരന്മാരുടെ ബാങ്ക്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് വിവരങ്ങളും കൈമാറണം. കരട് ആരോഗ്യ നയത്തിൽ സെപ്റ്റംബർ 3 വരെ ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഐ ഡി കരട് നയം പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനവും ഇതിനകം ശക്തമായിട്ടുണ്ട്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ആരോഗ്യ വിവരങ്ങൾ അടങ്ങുന്ന ആരോഗ്യ ഐ ഡി തയ്യാറാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ആരോഗ്യ മന്ത്രാലയം കരട് നയം പുറത്തിറക്കിയത്. നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ കരട് ഹെൽത്ത് ഡാറ്റ മാനേജ്മെന്റ് നയപ്രകാരം പൗരന്റെ വ്യക്തിപരമായ വിവരങ്ങൾ നൽകണം. രോഗങ്ങളും ചികിത്സാ വിവരങ്ങളും നൽകുന്നതിന് പുറമെ ജാതി, മതവിശ്വാസം, ലൈംഗിക താൽപ്പര്യം, ലൈംഗിക ജീവിതം, ട്രാൻസ്ജെൻഡർ സ്റ്റാറ്റസ്, ബാങ്ക്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവയും നൽകണം. അതേസമയം ഈ വിവരങ്ങൾ നൽകാതിരിക്കാൻ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും കരട് നയത്തിൽ പറയുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ വിവരങ്ങൾ നൽകിയാൽ മതിയാവും. അല്ലാത്തവർക്ക് ഈ ഹെൽത്ത് ഐ ഡി കാർഡ് വേണ്ടെന്ന് വയ്ക്കാൻ വ്യക്തികൾക്ക് അവകാശമുണ്ടെന്നും കരടിൽ പറയുന്നു. ഈ വിവരങ്ങൾ കേന്ദ്രതലത്തിലും സംസ്ഥാനതലത്തിലും അതത് ചികിത്സാ കേന്ദ്രങ്ങളിൽ മാത്രമേ സൂക്ഷിക്കുകയുള്ളൂ. ഗവേഷണത്തിനായി വിവരങ്ങൾ നൽകുകയാണെങ്കിൽ ആ വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടരുതെന്ന നിർദ്ദേശവും കരടിൽ നൽകിയിട്ടുണ്ട്. വ്യക്തിയുടെ രോഗം സംബന്ധിച്ച വിവരങ്ങൾക്ക് പുറമെ കഴിക്കുന്ന മരുന്നുകളും ലാബ് റിപ്പോർട്ടുകളും ഐ ഡിയിൽ ഉൾപ്പെടുത്തിയിരിക്കും. കേന്ദ്രം, സംസ്ഥാനം, ഹെൽത്ത് ഫെസിലിറ്റി എന്നിങ്ങനെ 3 തലങ്ങളിലായിരിക്കും ശേഖരിക്കുന്ന വിവരങ്ങൾ സൂക്ഷിക്കുക. ഏതെങ്കിലും ഡാറ്റ ലംഘനമുണ്ടായാൽ ജീവനക്കാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും. വ്യക്തികൾക്ക് പദ്ധതിയിൽ നിന്ന് ഒഴിവാകാനും ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി കാർഡ് റദ്ദാക്കാനും നയം ഓരോ പൗരനും അവകാശം നൽകുന്നുണ്ട്. അതേസമയം കരട് നയത്തിലെ വിവാദ വ്യവസ്ഥകൾക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുമുണ്ട്. കരട് ആരോഗ്യ നയത്തിൽ സെപ്റ്റംബർ 3 വരെ ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം.